നമസ്കാരം, വൈറ്റ്സൺ ഡോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേയധികം ദിവസങ്ങളായി. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നിരിക്കുന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. കാരണം മലയാള സിനിമയിലെ പല ആളുകളുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന ഒരു റിപ്പോർട്ടായിരിക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളതിനെക്കുറിച്ച് വലിയ ആശങ്ക എല്ലാവരിലും ഉണ്ട്. പിന്നെ ഇതിനെ സംബന്ധിച്ചിട്ട് ഈ മലയാളത്തിലെ സിനിമയിലെ നടീ നടന്മാരുടെ സ്വകാര്യതയിലേക്ക് ഒന്ന് ചൂടുനിറങ്ങാനായിട്ട് മലയാളിക്ക് അതിയായ താല്പര്യമുണ്ട്, അത് മറ്റൊരു വസ്തുതയാണ്. ഏതായാലും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി ഈ WCC ഒക്കെ പറഞ്ഞ മാതിരിയുള്ള ഒരു തീവ്രത, അതായതൊരു ആണാധിപത്യം ഈ മലയാള സിനിമയിലുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പറയാനുള്ളത്? ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ്, ദിലീപൊക്കെ പ്രതിയായ കേസ്. ഈ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവിധങ്ങളായ വിഷയങ്ങൾ കേരളത്തിലെ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ വനിതകൾ നേരിടുന്നുണ്ടെന്നും അതിനെക്കുറിച്ചിട്ട് വളരെ വ്യക്തമായ ഒരു പഠനം നടത്തണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ത്രീ കൂട്ടായ്മകൾ പലരും ഇത്തരത്തിലുള്ള വിഷയം ഉന്നയിക്കപ്പെട്ടു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ പിന്നെ ചെയർമാനായിക്കൊണ്ടുള്ളൊരു കമ്മിറ്റി രൂപീകരിക്കുക, ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. പക്ഷേ നമ്മളിൽ കാണേണ്ടത് ഈ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഒന്നാം പിണറായി സർക്കാർ പ്രഖ്യാപിച്ച ഒരു വലിയ ഒരു വലിയ വിഷയമായിരുന്നു ഈ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ തടയാൻ വേണ്ടി. പ്രത്യേകിച്ച് സിനിമയിൽ വലിയ രീതിയിൽ സ്ത്രീകൾ പിന്നെ പീഡനങ്ങൾ നേരിടുന്നുണ്ട്, പലതരത്തിലുള്ള ചൂഷണങ്ങൾ നേരിടുന്നുണ്ടെന്നും ഈ ചൂഷണങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യക്തമായ നടപടികൾ ഉണ്ടാവുമെന്നും നിയമം ഉണ്ടാവുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമുക്ക് നടി ശാരദയൊക്കെ ഈ കമ്മിറ്റിയിലുണ്ടായിരുന്നു. ഈ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മീഷൻ സമർപ്പിച്ച് 2019 സമർപ്പിച്ചാണ്. എത്ര വർഷമായി? 5 വർഷമായി ഈ റിപ്പോർട്ട്. പിന്നീട് സർക്കാർ പിന്നെ വെളിച്ചത്ത് കൊണ്ടുവരാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഈ റിപ്പോർട്ട് എന്തിനാണോ ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയത് അതിൽ എന്തെങ്കിലും ഒരു നടപടിയെടുക്കാനോ അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ് ഇത്തരത്തിലുള്ള സിനിമാ മേഖലയിൽ, സിനിമാക്ക് തന്നെ പ്രത്യേക വകുപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും സിനിമാ മേഖലയിലുള്ള ഇത്തരം ചൂഷണങ്ങളെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തി അതിന്മേൽ നടപടി സ്വീകരിക്കാനോ ഒന്നും തയ്യാറായില്ല എന്നുള്ള നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ WCC ഒക്കെ നിരന്തരമായി ആവശ്യപ്പെട്ടു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വെളിച്ചത്ത് വരണം, പുറത്തു വരണം, എങ്ങനെയാണ് അതിൽ എന്തൊക്കെയാണ് ആരോപണങ്ങൾ എന്നുള്ള ആളുകളെ അറിയണം എന്നുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യവശാൽ ഈ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറായില്ല എന്നുള്ളത് വലിയ സംഭവമാണ്. ഇതിനിടയിൽ ഒരു കാര്യം ചോദിക്കണം, WCCയുമായി ബന്ധപ്പെട്ടിട്ട് ദിലീപ് മറ്റേ നടിയ ആക്രമണ കേസുമായി ബന്ധപ്പെട്ടിട്ട് കുറേ അധികം ഈ സിനിമയിൽ അത്ര പ്രസക്തരല്ലാത്ത അപ്രസക്തരായ ആളുകളൊക്കെ ചില ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ട്, കാരണം മൊഴി നൽകിയ ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്, മുൻനിരയിൽ നിൽക്കുന്ന നായികമാരല്ലാതെ ഇവിടെ ഏതാനും സിനിമകളിലൊക്കെ മുഖം കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് വലിയ മോഹങ്ങൾ, അതായത് ഈ മലയാള സിനിമയെ സംബന്ധിച്ചൊരു നായിക സങ്കല്പങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിനോടൊന്നും യോജിക്കാത്ത രൂപ ഭാവങ്ങളൊക്കെയുള്ള ആളുകളൊക്കെ വലിയ സ്വപ്നങ്ങളോടുകൂടി വന്നിട്ട് മോഹഭംഗം സംഭവിച്ചതിന് ശേഷം വ്യക്തിഹത്യ നടത്തുക എന്ന ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെ ചില ആരോപണങ്ങൾ ആ സമയത്ത് ഉന്നയിക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സിബിഐ നമ്മൾ കാണേണ്ടത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നമുക്കറിയാം ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന പ്രശസ്തനായ സംവിധായകനായ കമലിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടായിരുന്നു. മറ്റ് പല എനിക്കറിയാവുന്ന തന്നെ പല നിർമ്മാതാക്കൾക്കെതിരെ ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ ഉണ്ടായി, പലരും ഒളിവിൽ പോവുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ഈ 5 വർഷത്തിനിടയിൽ. അത്തരത്തിലുള്ള ഒരുപാട് കേസുകളുണ്ടായി. ഇപ്പോൾ നമുക്ക് ലാസ്റ്റിലേക്ക് നമുക്കറിയാം വിജയ് ബാബുവിനൊക്കെതിരെ ഉണ്ടായ കേസൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പ്രസക്തരാണോ അപ്രസക്തരാണോ എന്നുള്ളതൊക്കെയാണ് അപ്പുറത്തേക്ക്. സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാൻ പറ്റുന്ന ഇടമാണോ സിനിമാ മേഖല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം. അതുകൊണ്ട് അവർ സിനിമയിലേക്ക് വരുന്ന ലൈറ്റ് ബോയ് തൊട്ടിട്ട് എല്ലാ ആളുകളും സിനിമയോടുള്ളൊരു പാഷനിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ നടന്മാരുണ്ട്, നടിമാരുണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടർമാരുണ്ട്, എല്ലാ തരത്തിലുള്ള ആളുകൾ ഈ മേഖലയിലേക്ക് വരുന്നു. ഇപ്പോൾ ഹെയർ ഡ്രസ്സേഴ്സ് ഉണ്ട്, അങ്ങനെ സിനിമയോട് വലിയ മറ്റ് ജോലിക്കൊന്നും അവർ പോകാത്തത് മറ്റ് ജോലി കിട്ടാതുണ്ടല്ലോ. സിനിമ എന്നുള്ളൊരു പാഷനിൽ വന്ന് സിനിമയിൻ്റെ ഒരു മാസ്മരിക വലയത്തിൽ പെട്ടുപോയ ആളുകളുണ്ട്. അപ്പം ഇവർക്കെതിരെയൊക്കെ നടന്നിരിക്കുന്ന പലപ്പോഴായി നടന്ന അങ്ങനെയുള്ള വിഷയങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തെളിവെടുപ്പ് നടത്തുന്നുള്ള ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഇതൊക്കെ ചെയ്ത ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് സിനിമാ മേഖലയിൽ അത്തരത്തിലുള്ള ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടി ഇപ്പം നമുക്കറിയാം ഈ ഓരോ സിനിമാ ലൊക്കേഷനിലും കമ്മിറ്റി രൂപീകരിച്ച് അവർ
അവരുടെ അവരുടെ നേതൃത്വത്തിൽ ചില തെളിവെടുപ്പുകളൊക്കെ നടത്തണം എന്നൊക്കെ ഒരു പുതിയ നിയമമുണ്ട്. പക്ഷേ പല ലൊക്കേഷനിൽ അതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, പല സ്ഥലങ്ങളിൽ ഇല്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു കഴിഞ്ഞാൽ അതിൽ വലിയ കർശനമായ നിലപാട് സ്വീകരിക്കും, പിന്നെ നിയമ നടപടികൾ സ്വീകരിക്കും എന്നാണ് സർക്കാരും അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പും അറിയിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്കിനകത്ത് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അസമത്വം നിലനിൽക്കുന്ന ഒരു അതിപ്പം തൊഴിൽ മേഖലയിൽ എല്ലാ സ്ഥലത്തും അസമത്വം, അതിനൊക്കെ അപ്പുറത്തേക്കുള്ളൊരു അസമത്വം ഉണ്ട്. കാരണം അവിടെയൊക്കെയുള്ള ലൈറ്റ് ബോയ്സിനെയും അതോടൊപ്പം തന്നെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയൊക്കെ വെറും എന്താ പറയുക അടിമ. അത് ചില നേരത്തെയൊക്കെ ഇതുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പണ്ടൊക്കെ വളരെ 25 വർഷം മുന്നേക്ക് ഞാൻ ലൊക്കേഷനിലൊക്കെ ലൊക്കേഷൻ റിപ്പോർട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ പല തട്ടുകളായി തന്നെയായിരുന്നു ഭക്ഷണമൊക്കെ കൊടുത്തിരുന്നത്. ഒന്നാം അതായത് പിന്നെ നായക നടന്മാർ, നായിക നടിമാർ, പ്രൊഡ്യൂസർ, അതുപോലെ തന്നെ സംവിധായകൻ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ നല്ല ഏറ്റവും ഗംഭീരമായ ഫുഡ്, അതിനുശേഷം രണ്ടാമത്തെ ഫുഡ്, ഏറ്റവും ഈ ലൈറ്റ് ബോയ്സ് അതുപോലെയുള്ള ആളുകൾക്കൊക്കെ മൂന്നാം തരത്തിലുള്ള ഫുഡ് എന്നൊക്കെ, എക്സ്ട്രാ ആർട്ടിസ്റ്റുകൾക്കൊക്കെ മൂന്നാം തരത്തിലുള്ള ഫുഡ്, അവർ ക്യൂ നിന്ന് മേടിക്കുക എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുറച്ച് കാലമായിട്ട് അതൊക്കെ മാറിയിട്ടുണ്ട്. സിനിമാ ഫീൽഡിൽ, സിനിമാ ലൊക്കേഷനിൽ ഏറെക്കുറെ ഒരേപോലെയുള്ള ഭക്ഷണമൊക്കെ തന്നെയാണ് ഇപ്പം കൊടുക്കുന്നത്. ആ രീതിയൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ ഈ സിനിമാ മേഖലയിൽ നിന്ന് ഉയർന്നു വരുന്ന എല്ലാ ലൈംഗിക ആരോപണങ്ങളും, ഇപ്പം പ്രധാനപ്പെട്ടവരാണ് ഒരു സ്ത്രീകൾ സുരക്ഷിതരാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് വരുന്ന ഏക പരാതി എന്ന് പറയുന്നത് പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന എല്ലാ ആരോപണങ്ങളിലും ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്നത് പരസ്പര സമ്മതത്തോടെയുള്ള ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള, ഞാൻ നമ്മളതിൽ കാണേണ്ട, ഇപ്പോൾ സിബി അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് അതിൽ കാണേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ സിനിമാ മേഖലയിൽ മാത്രമല്ലല്ലോ ഈ സ്ത്രീകൾക്കെതിരെ ലൈംഗിക ചൂഷണം നടക്കുന്നതും അതുപോലെ അതിക്രമങ്ങൾ നടക്കുന്നതും ഈ സിനിമാ മേഖലയിൽ മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം സിനിമ ഭയങ്കരമായി വലിയ മറ്റൊരു ഒരു എല്ലാ പെട്ടെന്ന് തന്നെ സിനിമാ ഗോസിപ്പുകൾ ആളുകൾക്ക് ഭയങ്കരമായി പെട്ടെന്ന് ആളുകളുടെ ഇടയിലെത്തും, സമൂഹത്തിൻ്റെ ഇടയ്ക്ക് വലിയ ചർച്ച ചെയ്യപ്പെടും. ഇപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ ദിലീപിനെതിരെ ഒരു കേസ് വന്നപ്പോൾ വലിയ രീതിയിൽ നാഷണൽ ലെവലിൽ തന്നെ ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെട്ടു. അവർക്ക് ഇപ്പോൾ നമുക്ക് ബാംഗ്ലൂരിൽ ഇതുപോലെ ഒരു വിഷയം, ഇപ്പോൾ ഒരു കേസ് പ്രതി സിനിമാക്കാരനായപ്പോൾ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഏറ്റവും വലിയ മാധ്യമവും ഒരു വലിയ പളവളപ്പിൻ്റെ ഒരു ലോകമൊക്കെ ആയതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അതിലൊക്കെ ഉപരിയായിട്ട് ഈ സെലിബ്രിറ്റീസിനോട് ആളുകൾക്കുള്ള ആരാധന അവരോടുള്ള ഒരു അസൂയ എന്ന് പറയുന്നത് രണ്ടുണ്ട്. ഇപ്പം ചില ആളുകളൊക്കെ സാധാരണ നിലയിൽ നിന്നും വന്ന് സിനിമയിൽ വന്ന് അവർ വലിയ താരങ്ങളായി മാറിക്കഴിഞ്ഞാൽ പല ആളുകൾക്കും അതിലൊക്കെ വലിയ അസൂയൊക്കെ ഉണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഈ എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള അവകാശം പോലെ തന്നെ സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾക്കും യഥാർത്ഥത്തിൽ അവകാശം ലഭിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഹേമ കമ്മീഷന്റെ ഏറ്റവും വലിയ നിർദ്ദേശം. അല്ല, വേറൊരു വസ്തു കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സിനിമാ ലൊക്കേഷനുകളിൽ മാത്രമല്ല സ്ത്രീകൾ പീഡിപ്പിക്കുന്നത്, അല്ല അതാ ഞാൻ പറഞ്ഞത്, ഇടങ്ങളിലും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞത് അത്തരത്തിലുള്ള പല സ്ഥലങ്ങളിലും പല രീതിയിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങളും ലൈംഗിക അതിക്രമങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്, വ്യക്തിഹത്യകൾ നടക്കുന്നുണ്ട്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് സിനിമയിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ സിനിമ കുറച്ചും കൂടി ജനങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ പൊതുമണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ ചർച്ചയ്ക്ക് വിധേയമാവുന്നവരാണ് സിനിമക്കാർ എന്നുള്ളതുകൊണ്ടാണ് സിനിമ ആളുകൾ ഇത്രയും വലിയ താല്പര്യത്തോടുകൂടി കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് എന്തുകൊണ്ട് 5 വർഷം ഈ പൂർത്തിവെക്കപ്പെട്ടു എന്നുള്ളതും പിന്നീട് ഇത് പിന്നെ റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടി തീരുമാനിക്കുന്നു, അത് കോടതി ഈ പിന്നെ ഒരിക്കലും കോടതി അത് സ്റ്റേ ചെയ്യും എന്ന് വിചാരിച്ചിരുന്നില്ല, പക്ഷേ സ്റ്റേ ചെയ്യുന്നു, ആ സ്റ്റേ നീക്കണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും ആള് പിന്നെ പരാതിയുമായി പോകും. ഇതില് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് സാറെ. ഒരുപക്ഷേ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അകത്ത് ഒന്നും ഉണ്ടാവില്ല, ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടുത്ത് വ്യക്തിപരമായുള്ള അധിക്ഷേപങ്ങൾ പൂർണ്ണമായും മാറ്റിയതിന് ശേഷം മാത്രമേ അത് പുറത്തുവിടുന്നുള്ള പറഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ സർക്കാർ അങ്ങനെ ഒരു ധാരണ എത്തിയിട്ടുണ്ട്, അങ്ങനെയാണ് ഇത് പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകളിൽ വിവരാവകാശ കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്ന വ്യക്തിപരമായ ചില പ്രയോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊണ്ട് പ്രസിദ്ധീകരിക്കണം. WCC രൂപീകരണ സമയത്ത് രൂപീകരിച്ചതിന് ശേഷം ഇവർ കുറേയധികം ആളുകളെ പത്രസമ്മേളനങ്ങളിൽ കൊണ്ടുവരുമായിരുന്നു. ഈ പത്രസമ്മേളനം കൊണ്ടുവന്നതിന് ശേഷം ഇവർ ചെയ്തുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ പ്രശസ്തരായിട്ട് നിൽക്കുന്ന നടന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ്. ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷനോട് വൈരാഗ്യം തോന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല കാരണങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ഒരു സിനിമാ നടിയാവാൻ ആഗ്രഹിച്ച് ഈ ഫീൽഡിലേക്ക് വന്ന ഒരാൾക്ക് ഒരു ഡയറക്ടർ അവസരം കൊടുത്തിട്ടില്ല എങ്കിൽ അയാൾക്ക് നേരെ വേണമെങ്കിൽ ഇവർക്ക് ആക്ഷേപം ഉന്നയിക്കാം. അതോടൊപ്പം തന്നെ ഒരു നായക നടൻ ഇവർക്ക് അവസരം കൊടുത്തില്ലെങ്കിൽ ഇതിനെതിരെ ആരോപണങ്ങൾ വരാം. പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു പഠനം ഇപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു പഠനമാണ്
ഈ പീഡനം നടക്കുന്ന സമയത്ത് ഇവിടെ പരാതിപ്പെടാനായിട്ടുള്ള എല്ലാ നിയമ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. അങ്ങനെയൊരു കമ്മിറ്റി ഉണ്ട്, പക്ഷേ അതൊന്നും ആ സമയത്ത് പ്രയോഗിക്കാതെ അതിനുശേഷം കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ഇപ്പോഴാണ് പീഡിപ്പിക്കപ്പെടുന്നത് പെട്ടതായിട്ട് എനിക്ക് തോന്നിയത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ അല്ല, അത് അത് പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ അതിന് യഥാർത്ഥത്തിൽ ഒരു വേറൊരു നിയമനിർമ്മാണമൊക്കെ ആവശ്യമാണ്. പക്ഷെ ഇപ്പൊ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുള്ള സംഭവം എന്ന് പറയുന്നത് പലരുടെയും മൊഴികളും പിന്നെ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നതിനോ അവരുടെ നിർദ്ദേശങ്ങളൊക്കെ തന്നെയാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയിരിക്കുന്ന ചില കാര്യങ്ങളോ അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെയാണ് ഇതിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് അറിയാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്, അല്ലെങ്കിൽ സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റി എന്നുള്ള രീതിയിൽ അത് പൊതുജനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചാണ് നടത്തിയെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പൊതുജനങ്ങൾക്ക് അറിയേണ്ടതാണ്. കാരണം സിനിമാ വ്യവസായം എന്ന് പറയുന്നത് ജനങ്ങളുടെ സഹായത്താൽ വളർന്ന് വികസിച്ചൊരു വ്യവസായമാണ്. അതുകൊണ്ട് ജനങ്ങൾ പണം കൊടുത്ത് സിനിമ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓരോ നടനെയും നടിയെയും അതുപോലെ തന്നെ സംവിധായകനെയും എല്ലാ ആളുകളെയും വളർത്തിയ ഈ സമൂഹത്തിന് യഥാർത്ഥത്തിൽ ഇത് അറിയാനുള്ള ബാധ്യതയുണ്ട്, അവകാശമുണ്ട് എന്നുള്ളതാണ് ഇതിലെ വിഷയം. അപ്പം ഈ ഇത് ഇതിൽ സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഒളിച്ചോട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പിൽ ഒളിച്ചോട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ, അതുകൂടി ആളുകളുടെ മുന്നിൽ ഏറ്റുപറയേണ്ട ഒരു കാലം കൂടിയാണ്. ഏതായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ആരുടെയെങ്കിലും ഒക്കെ ഒളിച്ചു വെച്ചിരിക്കുന്ന ഭീകര മുഖം അത് മുഖം മൂടി മാറ്റി പുറത്തു വരുന്നുവെങ്കിൽ അത് ഏറെ നല്ല കാര്യമായിരിക്കും. പക്ഷേ ഇതിനകത്ത് ഒരു രണ്ട് പക്ഷമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വ്യക്തിപരമായിട്ട് ആരെയെങ്കിലുമൊക്കെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കുന്ന മൊഴി അതേപടി എടുത്ത് പുറത്തേക്കിടുകയല്ല എന്നുള്ളത് ഒരു സത്യമാണ്. അത് തന്നെയാണ് ഏക ആശ്വാസവും. നിർത്തട്ടെ, നന്ദി, നമസ്കാരം.